ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ എത്രത്തോളം നിർണായകമായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ? എന്താണ് വിവിധ സഭകൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടിനെ സംബന്ധിച്ച വിശകലനവുമായി ചേരുന്നത് അഭിലാഷി നാരായണ. അഭിലാഷ്, പൊതുവായ ഒരു നിലപാട് പ്രമുഖ സഭകളൊന്നും ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ഒഴികെ മറ്റുള്ളവരൊന്നും പൊതുവായൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് നൽകുന്ന സൂചന പ്രാദേശികമായ ഘടകങ്ങൾ അനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണോ? എവിടെയൊക്കെ ആയിരിക്കും ഇത് നിർണായകമാവുക? ശീതൽ, കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പരസ്യ നിലപാട് എടുക്കുക പതിവില്ല. ചിലപ്പോഴൊക്കെ പ്രാദേശികമായി ചില രൂപതകൾ ചില സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരുമായോ അല്ലെങ്കിൽ പ്രതിപക്ഷവുമായോ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും അത്തരമൊരു സൂചനകൾ നൽകുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളൊന്നും തന്നെ അത്തരമൊരു നിലപാട് പരസ്യമായി എടുത്തിട്ടില്ല. നേരത്തെ ശീതൽ തന്നെ സൂചിപ്പിച്ചതുപോലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ മാത്രമാണ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ യാക്കോബായ വിഭാഗമാകട്ടെ സംസ്ഥാന സർക്കാരിനോടൊപ്പം LDFന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പരസ്യമായി തന്നെ സഭാ തലവൻ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ തന്നെ സഭയുടെ ചില വൈദികർ പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല സഭാ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രി അടക്കം നടത്തിയ LDFന്റെ പ്രചരണ പരിപാടികളിലും പങ്കെടുത്ത ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓർത്തഡോക്സ് വിഭാഗമാകട്ടെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പമായിരുന്നു, LDFനൊപ്പമായിരുന്നു. പക്ഷേ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പുറകോട്ട് പോകുന്നുവെന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനും LDFനും എതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത്. അത് അവർ സഭാ നേതൃത്വം പരസ്യമായി പറയുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട സഭകൾ, അതായത് ലത്തീൻ സഭയടക്കം സിറോ മലബാർ സഭയടക്കമുള്ളവർ പരസ്യമായി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രം പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ലത്തീൻ സഭയുടെ ഒരു പ്രധാനപ്പെട്ട വികാരി ജനറൽ ആലപ്പുഴയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോടക്കം സംസാരിച്ചത് BJPക്കെതിരായി സഭ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ്. BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വാഭാവികമായിട്ടും സ്വീകരിക്കേണ്ടി വരും എന്ന് ലത്തീൻ സഭയുടെ പ്രതിനിധി ഇന്ന് ആലപ്പുഴയിൽ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റ് സഭകളാകട്ടെ പരസ്യമായ നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം മുൻകാല തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി രൂപത കസ്തൂരംഗൻ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ നിലപാട് ഇടുക്കിയിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാവുകയും തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മാനന്തവാടി, തൃശ്ശൂർ, ചങ്ങനാശ്ശേരി രൂപതകൾ പല ഘട്ടങ്ങളിലായി മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ നിലപാടുകൾ എടുക്കുകയും ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഏറെക്കുറെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അത്തരം രൂപതകളൊന്നും തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു നിലപാട് എടുത്തിട്ടില്ല, ഏതെങ്കിലും മുന്നണിക്ക് പരസ്യമായ നിലപാട് എടുത്തിട്ടില്ല. പക്ഷേ ചില സൂചനകൾ പല ഘട്ടങ്ങളിലും അതാത് മേഖലകളിലുള്ള സഭാ അധ്യക്ഷന്മാർ നൽകുക തെരഞ്ഞെടുപ്പുകളെല്ലാം പതിവാണ്. അതുമാത്രമേ ഇത്തവണ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പരസ്യ നിലപാടില്ല. നേരത്തെ കർദിലനോടക്കം സംസാരിച്ചപ്പോൾ അദ്ദേഹവും സൂചിപ്പിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ ഒരു പരസ്യമായി സഭയുടെ പിന്തുണ ഉണ്ടാകില്ല. പക്ഷേ സ്ഥാനാർത്ഥികളുടെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും നോക്കിയായിരിക്കും സഭാവിശ്വാസികൾ വോട്ട് ചെയ്യുക എന്നാണ് കർദിനാൾ പറഞ്ഞത്. ഈ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ സഭകളിൽ നിന്നോ സഭാ നേതൃത്വത്തിൽ നിന്നോ വന്നാൽ പോലും പൂർണ്ണമായിട്ടും അത് സഭാവിശ്വാസികൾ അനുസരിക്കണമെന്നില്ല. പക്ഷേ ഒരു ചെറിയ വിഭാഗത്തെ ഇത്തരം നിർദ്ദേശങ്ങൾ സ്വാധീനിക്കുകയാണ് പതിവ്. അത് മുൻകാല തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.